ദേശീയ വനിതാ ലോങ് ജംപ് താരത്തെ പരിശീലനത്തിനിടെ അപമാനിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ പാലാ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് നീന പിൻഡോക്കാണ് ദുരനുഭവമുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനെത്തിയപ്പോഴാണ് സംഭവം കേസിൽ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സജീവ് കണ്ടത്തിൽ പ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത് കായിക ജീവിതത്തിൽ അനുഭവം നീന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അവർ രണ്ട് മൂന്ന് ട്രാക്കുകളിലൂടെ നടക്കുമായിരുന്നു അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരടുത്ത് ഒന്ന് മാറി നടക്കുമെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ചേട്ട ഒന്ന് മാറി നടക്കുമെന്ന് അപ്പം എൻ്റെ ഹസ്ബൻഡിനെ തെറി പറയുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഇവിടെ സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ വളരെ വൃത്തിയെട്ടതുമായ വാക്കുകളാണ് ആ സജീവൻ കണ്ടെത്തി നിന്നുള്ള ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ഭുവനേശ്വർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ വെള്ളി മെഡൽ ജേതാവാണ് നീനയുടെ പരിശീലനം ഇത് ഇവിടെ ഉള്ള കുറച്ചാളുകളുടെ ധാർഷ്യമാണ് അവർ വ്യക്തമാക്കിയത് അത് വ്യക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി തന്നെ നടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതവര് മുൻകൂട്ടി തയ്യാറാക്കിയ രീതിയിലാണ് എന്നു സംസാരിച്ചതെന്ന് തെറിവ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പല നാടുകളിലും നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി ഞങ്ങൾ ക്യാമ്പ് ചെയ്ത് രാത്രിയിലും അകലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതാണ് സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ഇങ്ങനൊരനുഭവം ഉണ്ടാകുന്ന പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപമാനിക്കുക തന്നെ ചെയ്ത് അതും അറപ്പുളവാക്കുന്ന വാക്കുകൾ തന്നെയാണ് അവരുപയോഗിച്ച് അപമാനിച്ചത് ഒളിമ്പ്യൻമാരടക്കം കായിക മേഖലയിലെ പ്രമുഖർ താരത്തിന് പിന്തുണ അറിയിച്ചു അതേസമയം പ്രതികൾക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉന്നത ഇടപെടലുണ്ടായതായി ആക്ഷേപമുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം